Doctor Indu, Iodu monkeypox in day, Udu Nunada in the Parana, the Prategama, Urichilsa di, Iodu Asugatina, Illa in Rodana, or Protocol Illa, the Wunder than Ashanga Ariana. Apoli, Covid, Viabana Pole, Viabi killing il polum, either one the Gardinal Marana Nireka, Etratola Maikam, Anganatri, Atratilla Cardinal, Udibada Ashankunda. Apoli, Covid Sahajitil Namal Prakabicha, Udu Ardogia. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ആവശ്യമായുണ്ടോ കോവിഡിന് സമാനമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ സാഹചര്യം നിലവിലില്ല ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ നേരത്തെ പ്രത്യേകിച്ചും വെസ്റ്റ് ആഫ്രിക്ക സെൻട്രൽ ആഫ്രിക്ക ഇത്തരം രാജ്യങ്ങളിൽ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എങ്കിൽ പോലും ഗുരുതരാവസ്ഥ വളരെ കുറഞ്ഞ നിലയിൽ തന്നെയാണ് അവിടെ കണ്ടിരിക്കുന്നത് നമ്മൾ പല രാജ്യങ്ങളിലെ ഈ വർഷം ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് 2003 അമേരിക്കയിൽ യുഎസ്എയിലെ ചുരുക്കമായിട്ട് കേസുകൾ എത്തിയെങ്കിലും ഈ 2022 യൂറോപ്പിൽ പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ ഔട്ട്ബ്രേക്ക് ആണ് ഏറ്റവും കൂടുതൽ അവർ പഠിച്ചിട്ടുള്ളത് അപ്പൊ ആ രാജ്യത്തൊന്നും ഇംഗ്ലണ്ടിൽ എന്ന് പറയുമ്പോൾ യു കെയിലാണ് അതിന്റെ മുക്കാൽ ഭാഗം 70-74% കേസുകൾ ഇംഗ്ലണ്ടിൽ വന്നത് ലണ്ടനിൽ തന്നെയാണ് അപ്പൊ ആ കേസുകളിൽ ഒരുപാട് പേര് അവർ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ പഠിച്ചതിൽ നിന്ന് ഈ രാജ്യങ്ങളിലൊന്നും അതായത് ശരിയായ അല്ലെങ്കിൽ ഫലപ്രദമായ ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും നിലവിലുള്ള രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല 2022 ആഗോള കണക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ 6000-ത്തോളം കേസുകളിൽ 3 മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോവിഡിന് സമാനമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന നിലയിൽ ഇതിന് പ്രസക്തിയില്ല എന്ന് മാത്രമല്ല ഇത് എയർ ഒരു കോവിഡ് നമുക്കറിയാലോ മാസ്ക് ഇത് നമുക്ക് മാസ്ക് ഉണ്ട് പക്ഷെ കോവിഡ് പടരുന്നത് പോലെ വളരെ പെട്ടെന്ന് പടരുന്ന ഒരു തരം സാംക്രമിക രോഗവും അല്ല മങ്കി പോക്സ് അപ്പൊ അതിന്റെ പ്രത്യേകത ഇതില് ഡ്രോപ്ലെറ്റ് നമുക്കറിയാലോ ശ്വാസകോശ സ്രവങ്ങൾ അത് പല സ്ഥലത്ത് വീണ് അങ്ങനെ പടരുന്നതിൽ നിന്ന് പുറമേ തൊലിപ്പുറമെ നമ്മൾ തൊടുന്നതിൽ നിന്ന് സ്പർശത്തിൽ നിന്ന് അപ്പൊ അതില് നമുക്ക് ചിക്കൻ പോക്സും പണ്ട് വസൂരി നമുക്ക് പരിചിതമായ നമുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയ്ക്ക് പരിചിതമായ നമുക്ക് ചരിത്രം വായിച്ചും കഥകൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാരും പറഞ്ഞും കേട്ടിട്ടുള്ള ആ പാടുകൾ വരുന്നത് പോലെയുള്ള ഒരു ഒരു അസുഖമാണ് ഈ മങ്കി പോക്സ് വസ്തുതയിൽ ഈ നമുക്ക് ഇന്ന് 40-50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ വസൂരിക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് ലഭിച്ചിട്ടുള്ളൂ വാസ്തവത്തിൽ ഇപ്പൊ അസുഖം വരുന്നവരെ നോക്കിയാൽ അറിയാം ലോകത്തെ എല്ലാ സ്ഥലത്തും വസൂരിയുടെ കുത്തിവയ്പ്പ് ലഭിച്ചിട്ടില്ലാത്ത അതായത് 40-50 വയസ്സിന് താഴെയുള്ളവരിലാണ് അത് വരുന്നത് അതിന്റെ ഒരു വാക്സിനേഷൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യങ്ങൾ പോയിട്ടില്ല ഫലപ്രദമായ വാക്സിനുകൾ പലതും രംഗത്തെത്തിയെത്തുകയും പല ചിലതിനൊക്കെ അപ്രൂവൽ കിട്ടുകയും ചെയ്തു അപ്പൊ ഇതിൽ കോവിഡിന് സമാനമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല പക്ഷേ യു കെ പല യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ എത്ര രാജ്യങ്ങളെന്ന് പറഞ്ഞു അപ്പൊ പല പല പുതിയ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ക്ലസ്റ്റർ എന്ന് നമുക്കറിയാം ഇപ്പം ഒരു കേസ് വന്നു അദ്ദേഹവുമായി സമ്പർക്കം നമ്മൾ പറയുമ്പോൾ വയറിൽ കൂടിയുള്ള സമ്പർക്കം മാത്രമല്ല തൊട്ടടുത്ത് പെരുമാറുകയും തൊടുകയും ലൈംഗിക ബന്ധത്തിൽ കൂടിയും ഒക്കെ പടരാൻ പറ്റുന്ന തരത്തിലുള്ള അതായത് കോവിഡിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു ട്രാൻസ്മിഷൻ ഡൈനാമിക്സ് ആണ് മങ്കി പോക്സിനുള്ളത് അപ്പം അത്തരത്തിലുള്ള പടരലിൽ എങ്ങനെയാണെന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഈ സമയത്ത് പ്രധാനം അതല്ലാതെ ഇത് വളരെ പെട്ടെന്ന് പടർന്ന് ഒരുപാട് പേരിലേക്ക് എത്തുന്ന തരം ഒരു രോഗം ഡോക്ടർ അപ്പോൾ ഈ നിലവിൽ ഈ മങ്കി പോക്സ് ബാധിച്ച വ്യക്തിക്ക് എന്ത് ചികിത്സയാണ് നമ്മൾ നൽകുന്നത് സിംറ്റമാറ്റിക് ആയിട്ട് അതിൽ ഒരു യൂറോപ്യൻ ഏജൻസി ഒരു പ്രത്യേക തരം ആന്റിവൈറൽ മരുന്നിന് അംഗീകാരം നൽകിയിട്ടുണ്ട് പക്ഷെ പ്രധാനമായും ഇതൊരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് മിക്കവാറും എല്ലാ വൈറൽ രോഗങ്ങളിലും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തന്നെയാണ് അത്തരം കാര്യം അതായത് അത് ഒരു അതിനെ അതിജീവിക്കുന്നത് അതേസമയം തീർച്ചയായിട്ടും അതിനൊരു മെഡിക്കൽ കെയർ അത്യാവശ്യമാണ് നമുക്ക് ഇബോളയുടെ കാര്യത്തിൽ പോലും അറിയാലോ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തമായ രാജ്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ സങ്കീർണതകളും മരണനിരക്കും കുറവാണ് അത് വെച്ച് നോക്കുമ്പോൾ നല്ല ചികിത്സാ സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും പൊതുജനാരോഗ്യ സംവിധാനങ്ങളുമുള്ള രാജ്യങ്ങളിൽ
ഇത്തരം കേസുകൾ പ്രത്യേകിച്ചും നിയന്ത്രണ വിധേയമാകുകയും മരണനിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വർഷം വെസ്റ്റ് ആഫ്രിക്കയും സെൻട്രൽ ആഫ്രിക്കയിലെയും കഥ വ്യത്യാസമാണ്. പക്ഷേ ഇന്ന് ആരോഗ്യ സംവിധാനങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ മങ്കി പോക്സ് പടരുമ്പോൾ ഒറ്റ മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.